തളരാതെ പോരാടി പിടിച്ചെടുത്ത പാല വിട്ടുകൊടുക്കാൻ കൂട്ടാക്കാതെ എൽ ഡി എഫ് ഇട്ട് എതിർപ്പാളയത്ത് ചേക്കേറിയ മാണി സി കാപ്പന് മുന്നിലുള്ളത് കനത്ത വെല്ലുവിളി. പാലായിൽ സ്വന്തം കരുത്ത് തെളിയിക്കുകയാകും മാണി സി കാപ്പൻ്റെ ആദ്യ ലക്ഷ്യം. ഇത്തവണ ജോസ് കെ മാണിയെ തന്നെയാകും കാപ്പന് നേരിടേണ്ടി വരിക. പാല ചങ്കാണെന്നും പാലായിലെ ജനങ്ങൾ എനിക്കൊപ്പമാണെന്നും ഒക്കെ പറയുന്ന ഈ വിദ്വാൻ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചത് എത്ര വോട്ടിനാണെന്നറിയാമോ? വെറും 2000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു. 3 പ്രാവശ്യം ദയനീയമായി തോറ്റപ്പോഴും ഈ പാലായിലെ ജനങ്ങൾ പാലായിൽ തന്നെ ഉണ്ടായിരുന്നു. അന്നൊക്കെ അവർ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. പാലായിലുള്ള വോട്ടർമാരെല്ലാം സ്വന്തമാണെങ്കിൽ എന്തേ 3 പ്രാവശ്യം ഈ കാപ്പൻ തോറ്റു? ആദ്യ തവണ മത്സരിച്ചപ്പോഴേ ജയിക്കേണ്ടതല്ലേ? കാപ്പ, നിങ്ങൾ വെറും മണ്ടനും മൂടനുമാണ്. താങ്കളുടെ ശരീരത്തിനൊത്ത മനസ്സ് വളർന്നില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. താങ്കൾ തന്നെ ഒന്ന് അതൊന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. താങ്കൾക്ക് പാലാ നിയോജക മണ്ഡലത്തിൽ എങ്ങനെ തലകുത്തി നിന്നാലും കിട്ടുന്നത് ഏറിയാൽ 3000 വോട്ടുകളായിരിക്കും. പിന്നെ കോൺഗ്രസിൻ്റെ വോട്ട് ഏറിയാൽ 15000. അങ്ങനെ മൊത്തത്തിൽ 18000 വോട്ടായിരിക്കും താങ്കൾക്ക് ഇനി ലഭിക്കാൻ സാധ്യതയുള്ളൂ. അത് ഏറിയാൽ 20000 വരെ പോകും. എതിർപക്ഷത്ത് ജോസ് കെ മാണിയാണെങ്കിൽ കെട്ടിവെച്ച കാശും പോകും. യു ഡി എഫിൽ ചേക്കേറിയെങ്കിലും കോൺഗ്രസിൻ്റെ ഭാഗമാകാതെ കേരള എൻ സി പി എന്ന ഘടകകക്ഷിയായിട്ടായിരിക്കും കാപ്പൻ അവിടെ നിൽക്കുക. അനേകം ചെറുകക്ഷികളുള്ള യു ഡി എഫിൽ അനൂപ് ജേക്കബിൻ്റെ പാർട്ടിയെപ്പോലെ ശക്തി തെളിയിക്കുക എന്നാണ് ആദ്യത്തെ ലക്ഷ്യം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്ര പാലായിലെത്തുമ്പോൾ കാപ്പൻ യു ഡി എഫിനൊപ്പമാകുമെന്ന് നേരത്തെ തന്നെ യു ഡി എഫ് നേതാക്കൾ പറഞ്ഞിരുന്നു. എൽ ഡി എഫ് ഇട്ടതോടെ പാലായിൽ എൽ ഡി എഫിനൊപ്പം മത്സരിക്കുന്ന ജോസ് കെ മാണിയുടെ എതിരാളിയായി യു ഡി എഫ് മാണി സി കാപ്പനെ പരീക്ഷിക്കും. 3 തവണ കെ എം മാണിയോട് പരാജയം അറിഞ്ഞ മാണി സി കാപ്പന് മാണി മരിച്ച ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് വിജയം നേടാനായത്. കേരള കോൺഗ്രസിൻ്റെ ജോസ് വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയെ വീഴ്ത്തി നേടിയ ഈ വിജയം എൽ ഡി എഫ് ആനുകൂല്യമായിരുന്നില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യതയാണ് കാപ്പന് വന്നു ചേർന്നിരിക്കുന്നത്. യു ഡി എഫിലെ ഘടകകക്ഷിയാണെങ്കിലും ഒറ്റയ്ക്ക് സ്വന്തം പാർട്ടി നയിക്കേണ്ടതായും വരും. നേരത്തെ മാണി സി കാപ്പൻ്റെ പാലായിലെ വിജയം സി പി എം പ്രവർത്തകരുടെ കഠിന അധ്വാനമാണെന്നാണ് സി പി എം നേതാക്കളുടെ വിലയിരുത്തൽ. പിണറായി സർക്കാർ അധികാരത്തിൽ എത്തി 3 വർഷത്തിന് ശേഷമായിരുന്നു കാപ്പൻ നിയമസഭ കണ്ടത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിക്കാമെന്ന കാപ്പൻ്റെ കണക്കൂട്ടലാണ് ജോസ് കെ മാണി മുന്നണി മാറ്റം പ്രഖ്യാപിച്ച് തകർത്ത് കളഞ്ഞത്. ജോസ് പക്ഷം വന്നതോടെ താൻ പുറത്താകുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കിയ കാപ്പൻ യു ഡി എഫുമായി നേരത്തെ ധാരണ ഉണ്ടാക്കിയിരുന്നു എന്നാണ് കാപ്പൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പോലും പറയുന്നത്. ജോസിൻ്റെ വരവോടെ പാല പോകുമെന്ന് ഉറപ്പാക്കിയ കാപ്പന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സി പി എം എൻ സി പിയോട് കാട്ടിയ നിലപാടോടെ ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമായി. പാല കാപ്പൻ നൽകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജോസ് പക്ഷം കാട്ടിയ മികച്ച പ്രകടനം. ഇടതുപക്ഷത്തെ അത് മാറ്റി ചിന്തിപ്പിക്കുകയും ചെയ്തു. പാല സീറ്റ് കാപ്പന് നൽകില്ലെന്ന് സി പി എം നേതൃത്വം എൻ സി പി ദേശീയ നേതൃത്വത്തെ അറിയിച്ചതോടെ തൻ്റെ നിലപാട് കാപ്പനും വ്യക്തമാക്കി. ഇതുമുതൽ യു ഡി എഫ് കാപ്പനെ സ്വീകരിക്കാനും തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു. ഇത്തവണ പാലായിൽ കാപ്പനും ജോസ് കെ മാണിയും എതിരാളികളായാൽ പിതാവിനും പുത്രനുമെതിരെ മത്സരിച്ചയാൾ എന്ന ഖ്യാതിയായിരിക്കും കാപ്പനെ തേടി വരിക. കെ എം മാണിക്കെതിരെ 2006 മുതൽ 2016 വരെ 3 തവണ കാപ്പൻ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2019 ജോസ് ടോമിനെയാണ് തോൽപ്പിച്ചത്. അതേസമയം ജയൻ തൻ്റെ വ്യക്തിപ്രഭാവമല്ലെന്നും ഇടതുപക്ഷ പ്രവർത്തകരുടെ പ്രവർത്തന മികവ് കൊണ്ടുകൂടിയാണെന്നുമാണ് കാപ്പൻ്റെ ആദ്യ പ്രതികരണം അന്ന് വന്നത്. എന്നിരുന്നാലും തോറ്റ കക്ഷിക്ക് മത്സരിക്കാൻ ജയിച്ചയാളിൽ നിന്നും സീറ്റ് പിടിച്ചെത്തെന്ന് വിമർശിക്കാനും കാപ്പൻ മറന്നില്ല. പോയ വഴിക്ക് കിടക്കട്ടെ ഒരു കൊട്ട്.